നമസ്കാരം തൊടാൻ പോയിട്ട് കണ്ടാൽ പോലും മറയ്ക്കുന്ന ദുർഗന്ധം കാരണം മൂക്കുപൊത്തുന്ന ആമേഴഞ്ചാൻ റോഡിൽ മാലിന്യം വൃത്തിയാക്കാൻ ഇറങ്ങിയ ജോയിയുടെ വീട്ടിലെത്തിയ മേയറെയും അവരുടെ സങ്കട പ്രകടനങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ ഇപ്പോഴത്തെ മേയറെ വെട്ടിലാക്കുന്ന മറ്റൊരു ചിത്രമാണ് വൈറലാകുന്നത് പുറത്തു വരുന്നത് ഒരു നാട് മുഴുവൻ വിങ്ങി പൊട്ടി നിൽക്കുമ്പോൾ മേയർ ആര്യ രാജേന്ദ്രന്റെ കരച്ചിൽ കണ്ട് ചിരിക്കുന്ന മറ്റൊരു സ്ത്രീയുടെ ചിരിയാണ് ഈ ചിത്രം ചർച്ചയാക്കുന്നത് ടി വി ചാനലുകൾ ഒപ്പിയെടുത്ത വീഡിയോയിൽ നിന്നുള്ളതാണ് ഈ ചിത്രം ചിരിക്കുന്ന സ്ത്രീക്ക് പെരിങ്കിടുവിള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായി സാമ്യമുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം മേയറെ വെട്ടിലാക്കിയ ആ വൈറൽ ചിത്രത്തിൽ സി പി എമ്മുകാർ മാത്രമാണുള്ളതെന്നതും ശ്രദ്ധേയമാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് മേയറുടെ നാടകം മനസ്സിലാക്കിയ പഞ്ചായത്ത് പ്രസിഡന്റ് ചിരിച്ചതാണോ അതോ ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ടും അത് കണ്ട് ചിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് മുഖമാണോ എന്നതാണ് വലിയ ചർച്ചയാകുന്നത് രണ്ടായാലും മരണ വീട്ടിൽ വന്ന് ഇങ്ങനെ കൊലച്ചിരിച്ചിരിക്കാൻ സി പി എമ്മിന് മാത്രമേ കഴിയുള്ളൂ ജോയിയുടെ മരണത്തിന്റെ കാരണക്കാർ ആരെന്ന് സർക്കാരും റെയിൽവേയും തമ്മിൽ ശക്തമായ പോര് നടക്കുമ്പോൾ സി പി എമ്മിന്റെ ഒരു നേതാവ് എന്ന് പറയാം അവരുടെ മേയറുടെ മുഖത്ത് നോക്കിയുള്ള ഈ പൊട്ടിച്ചിരി വൈറലാകുന്നത് വലിയ ദയനീയ അവസ്ഥയാണ് ഇനിയും നമുക്ക് വേണ്ടത് കണ്ണീർ നാടകങ്ങളല്ല ഇനിയും ആയിരം ജോയിമാരെ നിങ്ങളുടെ മാലിന്യത്തിനെ ഇറക്കി വിടാതിരിക്കാനുള്ള കരുതലുകളാണ് ഓപ്പറേഷൻ അനന്തയിലൂടെ ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തു വെച്ച മാലിന്യമുക്ത കേരളത്തിൽ അതായത് അന്ന് ആമയിഴഞ്ചൻ തോട് ഉൾപ്പെടെയുള്ളവ വൃത്തിയാക്കിയതിനു ശേഷം പിണറായി സർക്കാർ അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം എന്നാൽ ഇപ്പോഴിതാ വലിയൊരു ദുരന്തം നടന്നു അവിടെ മേയറുടെ കണ്ണീർ നാടകങ്ങളും ഇത് കണ്ടു ചിരിക്കാൻ ഒരുപാട് സി പി എം നേതാക്കളും ഇങ്ങനെ ചിരിച്ചത് സി പി എം നേതാവാണ് അതുകൊണ്ട് തന്നെ ആ ചിരിയിൽ ചർച്ച സജീവമാണ് സി പി എം നേതൃത്വവും ആ ഫോട്ടോയിൽ ആകെ അന്താളിപ്പിലാണിപ്പോൾ മേയർക്കെതിരെ നിരവധി ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ ഇപ്പോഴെ തന്നെ ഉണ്ട് കണ്ടക്ടറി തടഞ്ഞതടക്കമുള്ള വിഷയങ്ങളുണ്ട് ഈ സാഹചര്യത്തിൽ മേയറുടെ എതിരാളികൾ ആ ഫോട്ടോ വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ് ഇപ്പോൾ ഒരാളുടെ ജീവൻ മാലിന്യത്തിൽ പൊലിഞ്ഞിട്ടും നഗരത്തിൽ ആമയിഴഞ്ചാൻ തോട്ടിലുൾപ്പെടെ നീരൊഴുക്കുകളിലും ഓടകളിലും മറ്റും അടിഞ്ഞു കൂട്ടിയിട്ടുള്ള മാലിന്യം നീക്കാൻ അടിയന്തര നടപടികൾ ഒന്നും തന്നെ നഗരസഭ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ലെന്ന ഗുരുതരമായ വലിയ ആരോപണവും മേയർക്കെതിരെ ശക്തമായി തന്നെ ഉയരുന്നുണ്ട് പകരം ജോയിയുടെ മൃതദേഹം മോർച്ചറിയിൽ എത്തിച്ചപ്പോൾ കള്ളക്കണ്ണീർ പൊഴിച്ച ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടുക മാത്രമാണ് മേയർ ചെയ്തതെന്ന അടക്കം ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള രോക്ഷമുണ്ട് ഇതിനിടെയാണ് ആ ചിത്രത്തിലെ ചിരി സി പി എം നേതാവിന്റെതാണെന്ന് വ്യക്തമാകുന്നതും അത് ചർച്ചയാകുന്നതും ആമയണഞ്ചൻ തോട്ടിലെ മാലിന്യ കൂമ്പാരത്തിൽ കുടുങ്ങിയ ശുചീകരണ തൊഴിലാളി ജോയി മരിച്ചത്തിലെ ഗുരുതര വീഴ്ച മറയ്ക്കാൻ റെയിൽവേയെ പഴിചാറാനാണ് സർക്കാർ മേയറും ശ്രമം നടത്തുന്നത് റെയിൽവേയാണ് മാലിന്യം നീക്കാത്തതിന് ഉത്തരവാദി എന്ന് ആരോപിച്ച് വിദ്യാഭ്യാസ തദ്ദേശ സ്വയംഭരണ മന്ത്രിമാരും മേയർ ആര്യ രാജേന്ദ്രനും രംഗത്തു വന്നു എന്നിട്ട് മോർച്ചറി മേയറുടെ വക കണ്ണീർ നാടകമെന്നാണ് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത് എല്ലാത്തിനും പിന്നാലെ സർക്കാർ ഇനി ജോയിയുടെ വീട്ടുകാരെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കാതിരിക്കാൻ നഷ്ടപരിഹാരവും സഹോദരന്റെ ജോലി അടക്കമുള്ളവ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ ഇത് നൽകുമോ എന്നതും കാണേണ്ടിയിരിക്കുന്നു